ഒരു തരത്തിൽ അതൊരു അവാർത്തയാണ്, ഒരു നോൺ ന്യൂസ്. പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിനെ പറ്റിയാണ് പറയുന്നത്. പ്രമേയം പാസ്സാകില്ലെന്ന് ഉറപ്പായിരുന്നല്ലോ, പക്ഷേ ഒരു നിലക്ക് അത് വാർത്തയായി. പ്രധാനമന്ത്രി വാ തുറക്കേണ്ടി വന്നല്ലോ, മിണ്ടിയല്ലോ, അതാണ് വാർത്ത. പക്ഷേ ആ മിണ്ടലിലും വലിയ പിശുക്ക് കാട്ടി. ഏറെയും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തലായിരുന്നു. 2.5 മണിക്കൂർ പ്രസംഗം, 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ടും മണിപ്പൂർ എന്ന വാക്ക് വന്നില്ല. പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പിന്നെയാണ് മണിപ്പൂരിനെ പറ്റി മിണ്ടുന്നത്, അതുതന്നെ ഏതാനും മിനിറ്റ് മാത്രം. ബാക്കിയെല്ലാം അവകാശവാദങ്ങൾ. മണിപ്പൂരിന് ഇത്തിരി വാക്ക്. പ്രതിപക്ഷം ബഹിഷ്കരിച്ച ശേഷം പ്രമേയം ശബ്ദവോട്ടിനിട്ട് തള്ളി. പ്രതിപക്ഷാംഗങ്ങളുടെ പ്രസംഗഭാഗങ്ങൾ രേഖയിൽ നിന്ന് നീക്കിയതും അവരെ പാർലമെൻറ്റ് ടി വിയിൽ ഏറെ കാണിക്കാതിരുന്നതുമാണ് മറ്റൊരു വിശേഷം. മോദിയുടെ പ്രസംഗത്തിൻ്റെ 84% ക്യാമറയിൽ വന്നപ്പോൾ രാഹുലിൻ്റേത് വെറും 42% എന്ന് ദ ക്വിൻ്റിൻ്റെ കണക്ക്. ന്യൂസ് ലോണ്ടറി കണക്ക്, രാഹുലിന് 40% സ്ക്രീൻ സമയം, സ്മൃതി ഇറാനിക്ക് 90%. 37 മിനിറ്റ് നീണ്ട രാഹുലിൻ്റെ പ്രസംഗത്തിൽ 14.5 മിനിറ്റേ സ്ക്രീനിൽ കാണിച്ചുള്ളൂ. ക്യാമറക്കാരന് സ്പീക്കർ എന്ന വാക്കിൻ്റെ അർത്ഥമറിയാത്തത് കൊണ്ടാകും സ്പീക്കറെ കുറെ കാണിച്ചതെന്ന് സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ. പ്രസംഗകൻ അഥവാ സ്പീക്കർ ആയ രാഹുലിനെ കാണിക്കാനാവും പറഞ്ഞത്. കാർട്ടൂണുകൾ വേറെയുമുണ്ട്. തുറക്കൽ മഹാമഹം, അധ്വര്യു വരച്ചത്, തുറക്കുന്നത് വായയാണ്. തെരഞ്ഞെടുപ്പിനായി പ്രസംഗം, സതീഷ് ആചാര്യ. രാജ്യം മണിപ്പൂരിനൊപ്പമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അവിടെ നിന്നാകട്ടെ പിന്നെയും പീഡന വാർത്തയാണ്. രാഹുലിനെ പറ്റി ഫ്ളയിംഗ് കിസ് വിവാദമുയർത്തിയ സ്മൃതി ഇറാനിയെ പരിഹസിച്ച് കാർട്ടൂണുകൾ. പീഡനത്തെ പറ്റി മിണ്ടില്ല, ഫ്ളയിംഗ് കിസിനെ ചൊല്ലി രോഷം. ടെലിഗ്രാഫ് പത്രത്തിൻ്റെ മുഖ്യ വാർത്ത ഒരർത്ഥത്തിൽ കാർട്ടൂണാണ്. നീണ്ട പ്രസംഗത്തിൽ മണിപ്പൂരിനെ പറ്റി ഏറെ പറയാത്ത പ്രധാനമന്ത്രിയുടേത് ബ്ലാബ്ലാ മാത്രം എന്ന് നിരർത്ഥക വാക്കുകളുടെ പ്രവാഹം, അതും ഒരു റെക്കോർഡ്. മണിപ്പൂർ കത്തിത്തുടങ്ങി 100 ദിവസത്തിനിടെ പ്രധാനമന്ത്രി അവിടെ പോയില്ല, മിണ്ടിയത് 2 തവണ, അതാണ് വാർത്ത. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും MediaOne@MediaOne.in എന്ന വിലാസത്തിൽ അയയ്ക്കാം. പഴയ ലക്കങ്ങൾ കാണാൻ MediaOne.com സന്ദർശിക്കുക.